തലസ്ഥാനത്ത് ദുരിതമായി വെള്ളക്കെട്ട് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ നിന്നും വെള്ളക്കെട്ട് രൂക്ഷമാണ് കഴിഞ്ഞ മഴയിൽ കയറിയ വെള്ളം ഇറങ്ങിയില്ല ദുരിതത്തിലായി ടെക്കികൾ അതേസമയം സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത 16 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവരുമായി എസ് ശാലിനി ചേരുകയാണ് ശാലി ഗുഡ് മോർണിംഗ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ശാലി ഇന്നലെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെള്ളക്കെട്ടിന് നടുവിൽ നിന്നുകൊണ്ടാണ് ശാലി ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ആ വെള്ളക്കെട്ടൊക്കെ ഇപ്പം മെല്ലെ മെല്ലെ ഒഴിഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ നിൽക്കുകയാണ് അതേപോലെ നിൽക്കുകയാണത് ജനജീവിതത്തെ ദുസ്സഹമാക്കിയിട്ടുണ്ട് ശാലിനി ഇപ്പോഴുള്ളത് എവിടെയാണ് അവിടുത്തെ ഒരു ഒരു സാഹചര്യം ഇരുത്തരത്തിലുമാണ് സുരേഷ ഗുഡ് മോർണിംഗ് നമസ്തേ സുരേഷ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്നലെയും വെള്ളക്കെട്ടിലായിരുന്നു നമ്മൾ ഇന്നും അതേപോലെ തന്നെ വെള്ളക്കെട്ടിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം നമ്മൾ പറയേണ്ടത് തിരുവനന്തപുരം ജില്ലയുടെ നഗരഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നലെ രാവിലെ ഉണ്ടായിരുന്ന അമ്പലമുക്ക കണ്ണമൂല ഉൾപ്പെടെയുള്ള മേഖലകളിലെ വെള്ളം ആ വെള്ളം പൊതുവെ ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ തുടർച്ചയായി മഴ പെയ്യാതിരുന്നതൊക്കെ തന്നെ വെള്ളക്കെട്ട് ഇറങ്ങാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ദൃശ്യങ്ങളാണ് ഇന്നലെയും ഇവിടെ വെള്ളക്കെട്ട് അതിരൂക്ഷമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ വെള്ളക്കെട്ടിൽ ഇവിടുത്തെ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ടെക്നോ പാർക്കിന്റെ പ്രവർത്തനത്തെ അത് കാര്യമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നും ഈ മഴ ഇന്നലെ പൊതുവെ തലസ്ഥാന ജില്ലയിൽ കുറവായിരുന്നു എന്ന് വേണം പറയേണ്ടിയിരുന്നത് ആ കുറഞ്ഞ മഴയിലും ഈ വെള്ളം ഒന്നും തന്നെ ഇറങ്ങിപ്പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ വെള്ളത്തിന് ഇറങ്ങിപ്പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോഴും തുടരുന്നുണ്ട് കാരണം നമുക്ക് ഇവിടെ നിന്ന് പ്രദേശവാസികളോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് സമീപത്തു കൂടി ഒരു ഓട ഒഴുകുന്നുണ്ട് ആ ഓടയ്ക്ക് ഓടയിലേക്ക് ഈ വെള്ളം പോകാനുള്ളൊരു ചാലുണ്ടായിരുന്നു അത് നിലവിൽ നികത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ വെള്ളം പോകാൻ ഇറങ്ങാനുള്ള സമയം ഇനിയും അധികം എടുക്കും എന്നുള്ളതാണ് വലിയ രീതിയിൽ ജനജീവിതത്തെ ബാധിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇവിടുത്തെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് ആളുകളൊക്കെ തന്നെ ജീവനക്കാരൊക്കെ തന്നെ ഈ ജോലിക്കായി ഇവിടേക്ക് എത്തുന്നത് ഇരുചക്ര വാഹനങ്ങളിലും ഒപ്പം തന്നെ മറ്റ് വാഹനങ്ങളിലൊക്കെയാണ് അവരൊക്കെ തന്നെ ഈ വെള്ളത്തിലൂടെ വേണം കടന്ന് ടെക്നോ പാർക്കിന്റെ വിവിധ ഫേസുകളിൽ എത്തി അവരുടെ ജോലിയിൽ ഏർപ്പെടാം എന്നുള്ളതാണ് ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ തലസ്ഥാന ജില്ലയിൽ അലേർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് കൂടുതൽ മഴ പെയ്യാനുള്ള സാഹചര്യവും സാധ്യതയും ഒക്കെ തന്നെയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനിയും കൂടുതൽ വെള്ളം കയറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിൽ ഇന്ന് 14 ജില്ലകൾക്കും അലേർട്ടുകൾ നൽകിയിരിക്കുകയാണ് 4 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട് പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ ഒപ്പം തന്നെ ഇടുക്കി ജില്ലയ്ക്ക് ഇന്ന് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പാണ് തിരുവനന്തപുരം കോട്ടയം എറണാകുളം ഒപ്പം തന്നെ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലേർട്ട് ജാഗ്രതാ നിർദ്ദേശവും ഉണ്ട് എന്തായാലും നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഇവിടെ രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അശാസ്ത്രീയത തന്നെയാണ് ടെക്നോ പാർക്കിനെയും ഇത്തരത്തിൽ വെള്ളത്തിലാക്കിയത് കാണാം ഒരു പുഴ കടന്ന് വേണം ടെക്കികൾക്ക് ജോലി സ്ഥലത്തേക്ക് എത്താൻ എന്നുള്ള ഒരു വസ്തുതയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശാലി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോ മഴയ്ക്ക് ഒരു അല്പം ശമനമുണ്ടെങ്കിലും വരും മണിക്കൂറിലും വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കും എന്നുള്ള മുന്നറിയിപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഈ വെള്ളം മണിക്കൂറുകൾ പിന്നിട്ടോ മഴ അല്പം മാറിയിട്ട് പക്ഷേ വെള്ളക്കെട്ട് ഇപ്പോഴും രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ ഇനിയും മഴ പെയ്തു കഴിഞ്ഞാൽ സ്ഥിതി അതിരൂക്ഷമാകും ടെക്കികൾക്കടക്കം ജോലിക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഇതൊക്കെയും ഈ ഓപ്പറേഷൻ്റെ അനന്തയടക്കം പരാജയമാണ് പൂർണ്ണ പരാജയമാണ് സർക്കാരിൻ്റെ അനാസ്ഥ പ്രത്യേകിച്ച് കോർപ്പറേഷൻ്റെ പിടിപ്പുകേട് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് പൊതുവെ ശക്തമാകുന്നത് അല്ലേ സുരേഷ അങ്ങനെ തന്നെയാണ് കാരണം നിരവധി പദ്ധതികൾ നഗരസഭ കൊണ്ടുവന്നു 100 വാർഡുകളിൽ എത്തിച്ചു പ്രത്യേകിച്ച് സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ അനന്ത ആ ഓപ്പറേഷൻ അനന്ത ചെയ്ത പ്രവർത്തനം എന്താണ് എന്നുള്ള ആ ഒരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകരാണെങ്കിലും ഒപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ നഗരസഭാവാസികളായാലും ചോദിക്കുന്ന ഒരു ചോദ്യം മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നമുക്കറിയാം ഇപ്പോൾ ഇടവിട്ട് തലസ്ഥാനത്ത് ഉൾപ്പെടെ സംസ്ഥാന വ്യാപകമായി മഴ രൂക്ഷമാകുന്നു മഴയുടെ സമയക്രമങ്ങൾ തെറ്റി മഴ പെയ്യുന്നു കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ അത്തരത്തിൽ ആ സമയത്ത് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ജാഗ്രതകൾ അത് കൃത്യമായി നഗരസഭയോ അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട അധികാരികളോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ സ്വീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരത്തിൽ ഒരു പുഴ കടന്ന് നീന്തി ഒരാവിലെ ഓഫീസിലേക്ക് എത്തേണ്ട അവസ്ഥയിലേക്ക് സാധാരണ ജനങ്ങളെ എത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് വാഹനങ്ങൾ പോകുന്നത് നിരോധിച്ചിട്ടുണ്ട് അവർ പ്രത്യേക നിയന്ത്രണമൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കാരണം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എവിടെയൊക്കെയാണോ ഓടകൾ തുറന്നു കിടക്കുന്നതെന്ന് അറിയാൻ കഴിയാത്തൊരു സാഹചര്യം എങ്ങാനും കുഴിയിലോ മറ്റോ വീണ്
മറ്റൊരു അപകടം ഉണ്ടാകും എന്നത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഒപ്പം തന്നെ നിരോധനങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ച് എടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്നലെ നമ്മൾ കണ്ടതാണ് കഴക്കൂട്ട മേഖലയിൽ ഒരു ഹോസ്റ്റലിൽ വെള്ളം കയറി നിരവധി ആളുകളെ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ മാറ്റുന്ന ഒരു സാഹചര്യം. സമാനമാണ് ഇന്ന് ടെക്നോ പാർക്കിലെ എന്നുള്ളതാണ്. എന്തായാലും പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചിട്ടില്ല. പ്രവർത്തകർ ഒപ്പം തന്നെ ഇവിടുത്തെ ജോലി ചെയ്യുന്ന വിവിധ ഫേസുകളിലെ ജീവനക്കാർ ഉൾപ്പെടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും രാവിലെ 7 മണി ആകുമ്പോഴും ഈ ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും തിരുവനന്തപുരം ജില്ലയ്ക്ക് ഇന്ന് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ്. വരും മണിക്കൂറുകളിൽ മഴ ഉണ്ടാകാനുള്ള സാധ്യത സാഹചര്യം ഒക്കെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നിലവിൽ ഇന്ന് തിരുവനന്തപുരം ജില്ലയ്ക്ക് അവധിയാണ്. കേന്ദ്രീയ വിദ്യാലയം ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ സാധാരണഗതിയിൽ നമ്മൾ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കും, ശക്തമായ മഴ പെയ്യും, ആ സമയത്ത് അവധി നൽകില്ല. പക്ഷേ പകരം അവധി നൽകുന്ന ദിവസം തിരുവനന്തപുരത്ത് മഴ ഉണ്ടാകില്ല. അതൊരു ആക്ഷേപഹാസ്യമായും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തമാശയുമായിട്ടൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും നിലവിൽ ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. എങ്കിൽ പോലും ഇത്തരത്തിൽ രൂപപ്പെട്ടിട്ടുള്ള വെള്ളക്കെട്ട് അവധി പ്രഖ്യാപിച്ചത് കൊണ്ടായിരിക്കാം ഇന്ന് മാനം തെളിഞ്ഞിരിക്കുന്നത്. ഏതായാലും മാനം തെളിഞ്ഞല്ലോ എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. ഒപ്പം ഈ തീരദേശ മേഖലയിലെ അവസ്ഥയും മലയോര മേഖലയിലെ അവസ്ഥയും എങ്ങനെയാണ് ശാലിനി? കഴിഞ്ഞ ദിവസം അടക്കം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിരവധി വീടുകൾ കഴിഞ്ഞ ദിവസം തകർന്നിരുന്നു. മലയോര മേഖലയിൽ മണ്ണിടിച്ചിലടക്കം ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു സ്ഥിതിവിശേഷം എങ്ങനെയാണ് ഇപ്പോൾ? സുരേഷ്, മലയോര മേഖലകളിലും ഒപ്പം തന്നെ ഈ പറയുന്ന തീരദേശ മേഖലകളിലും ഒക്കെ തന്നെ ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണ്. പൊന്മുടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോഴും യാത്രാ നിരോധനം മലയോര മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിതുര, കല്ലാറ, പൊന്മുടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിരൂക്ഷമായ മഴയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് പൊന്മുടി ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മറ്റ് കണക്കുകളും ഒക്കെ തന്നെ പുറത്തു വരുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കഴിഞ്ഞ ദിവസം മാത്രം 211 മില്ലിമീറ്റർ മഴ മാത്രം പെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വെള്ളക്കെട്ടൊക്കെയാണ് ഇത് രൂക്ഷമായി കാണുന്നത്. എന്നാലും തീരദേശ മേഖലയിലെ നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. ഏകദേശം 100-ലധികം വീടുകളാണ് തീരദേശത്തും മലയോര മേഖലകളിലും ഉൾപ്പെടെയായി തകർന്നിട്ടുള്ളത്. 900-ലധികം ആളുകൾ വിവിധ ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നും മഴ തുടരുകയാണെങ്കിൽ കൂടുതൽ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏകോപിപ്പിക്കുന്നുണ്ട്. അതായത് ഏകോപനം എത്രത്തോളം പാളുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഏകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ. കാരണം ഒരു അപകടം ഉണ്ടാകുമ്പോൾ അതിന് പ്രതിക്രിയ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരം ചെയ്യാൻ മാത്രമായി വിവിധ വകുപ്പുകൾ മാറുന്നു എന്നുള്ള ഒരു ആക്ഷേപം കൂടിയുണ്ട്. കാരണം കൃത്യമായി ഓടകളുടെ നവീകരണം, നദികളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഐലൻഡ് പോലെയൊക്കെ തന്നെ നദികളിൽ ചെറിയ മൺകൂനകൾ രൂപപ്പെടുന്നുണ്ട്. അതൊക്കെ തന്നെ വെള്ളത്തിന്റെ ഒഴുക്കിനെ കാര്യമായി ബാധിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെയ്യേണ്ട, ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി ചെയ്യേണ്ട പ്രവർത്തനങ്ങളൊന്നും തന്നെ ചെയ്യാത്തത് കൂടിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ദുരിതത്തിലേക്ക് തലസ്ഥാനവാസികളെ എത്തിച്ചിട്ടുള്ളത്. എന്നാൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ തുടർന്ന് അതേസമയം തന്നെ ഒരു മിന്നൽ പ്രളയത്തിന് സാഹചര്യം അല്ലെങ്കിൽ ഒരു മിന്നൽ പ്രളയത്തിന് സമാനമായ സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തലസ്ഥാന ജില്ലയിൽ ഉണ്ടായത് എന്നുള്ളതാണ്. കാരണം 12 മണിക്കൂർ തുടർച്ചയായി നിന്ന് പെയ്ത മഴയാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് നഗരത്തെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാക്കിയത് എന്നുള്ളതാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ മഴ രൂക്ഷമാകും. 5 ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ടെക്നോ പാർക്ക് മാത്രമല്ല തിരുവനന്തപുരം വിമാനത്താവളം ഉൾപ്പെടെയുള്ള മേഖലകളൊക്കെ ഇത്തരത്തിൽ വെള്ളക്കെട്ടിൽ അതിരൂക്ഷമായ സാഹചര്യം നേരിടും എന്നുള്ളതാണ്. എന്തായാലും തലസ്ഥാന ജില്ലയിൽ ഈ മണിക്കൂറിൽ മഴ പെയ്യുന്നില്ല. എങ്കിൽ പോലും അതിരൂക്ഷമായ വെള്ളക്കെട്ട് പല മേഖലകളിലുമുണ്ട്. നഗരഹൃദയങ്ങളിലെ വെള്ളക്കെട്ടിന് ഒരു സാവകാശം അല്ലെങ്കിൽ അതിനൊരു വെള്ളം ഇറക്കം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള കഴക്കൂട്ട മേഖലയിൽ ഇപ്പോഴും വെള്ളക്കെട്ട് അതിരൂക്ഷമായി നിലനിൽക്കുകയാണ്. വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളെ, കാർ വാഷ് ഷോറൂമുകളിലൊക്കെ തന്നെ വെള്ളം കയറി കിടക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടിരുന്നു. അത്തരത്തിൽ അത്തരം മേഖലകളിലെ പ്രവർത്തനത്തെയും സ്ഥാപനങ്ങളെയും ഒപ്പം തന്നെ ടെക്നോ പാർക്കിനെയും കാര്യമായി തന്നെ വെള്ളക്കെട്ട് ബാധിച്ചിട്ടുണ്ട് സുരേഷ്. യെസ് ഇന്ന് സംസ്ഥാനത്ത് പരക്കെ മഴയുണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഒപ്പം തലസ്ഥാന ജില്ലയിൽ മഴ ഇന്ന് അല്പം ശമിച്ചെങ്കിലും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. ടെക്നോ പാർക്കിലടക്കം ആ മേഖലയിലടക്കം അതിരൂക്ഷമായ രീതിയിൽ തന്നെയാണ് വെള്ളക്കെട്ട്. ഇതൊക്കെയും വരുത്തിവെച്ച വിന തന്നെയാണ്, വരുത്തിവെച്ച ദുരന്തമാണ് എന്നുള്ള വിമർശനം തന്നെയാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥ, കോർപ്പറേഷൻ്റെ നിസ്സംഗത, ഓപ്പറേഷൻ അനന്ത പോലുള്ള പദ്ധതികളൊക്കെയും പാതിവഴിയിലായി എങ്ങും എത്താതെയായി. അതുകൊണ്ട് തന്നെ നഗരവാസികൾ, നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ജനങ്ങൾ ദുരിതം അനുഭവിക്കേണ്ട ഒരു സാഹചര്യം. ശാലിനിയാണ് തിരുവനന്തപുരത്തിനും വിവരങ്ങൾ നൽകിയത്.